ആദായനികുതി വകുപ്പിൽ ഗുരുതര കേസുകൾ നേരിടുന്ന ആദായനികുതി വകുപ്പിലെ 12 മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വിരമിക്കലിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. പ്രിൻസിപ്പൽ കമ്മീഷണർ, കമ്മീഷണർ തുടങ്ങി ഉയർന്ന തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം. ഉദ്യോഗസ്ഥരിൽ ഒരാളെ പിന്തുണച്ച് BJP MP സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് വന്നു. അഴിമതി, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദ്യം, ലൈംഗികാതിക്രമം തുടങ്ങി ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥർക്കാണ് വിരമിക്കാനുള്ള ധനമന്ത്രാലയ നിർദ്ദേശം കിട്ടിയത്. ആദായനികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരായ ജോയിന്റ് കമ്മീഷണർ അശോക് അഗർവാൾ, റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥരായ SK ശ്രീവാസ്തവ, ഹോമി രാജുവിനേഷ് എന്നിവരും പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇതിൽ അശോക് അഗർവാളിനെതിരെ ആൾദൈവം ചന്ദ്രസ്വാമിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. സർക്കാർ നീക്കത്തിനെതിരെ BJP നേതാവ് സുബ്രഹ്മണ്യസ്വാമി രംഗത്തെത്തി. നടപടി നേരിടുന്ന SK ശ്രീവാസ്തവയെ പിന്തുണച്ചാണ് സുബ്രഹ്മണ്യസ്വാമി ധനമന്ത്രാലയത്തിനെതിരെ തിരിഞ്ഞത്. NDTV കേസ് അട്ടിമറിക്കാനാണ് മികച്ച ഉദ്യോഗസ്ഥനായ ശ്രീവാസ്തവയെ മാറ്റുന്നതെന്ന് സുബ്രഹ്മണ്യസ്വാമി ട്വീറ്റ് ചെയ്തു. ഇതിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുമെന്നും ട്വീറ്റിൽ പറയുന്നു. എന്നാൽ ശ്രീവാസ്തവയ്ക്കെതിരെ ആദായനികുതി വകുപ്പിലെ 2 വനിതാ ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിശദീകരണം. അഴിമതിക്കെതിരെ കർശന നിലപാടെടുക്കുമെന്ന സന്ദേശം നൽകാനാണ് അധികാരമേറ്റതിന് പിന്നാലെയുള്ള മോദി സർക്കാരിന്റെ ഈ നടപടി. വിവിധ വകുപ്പുകളിലെ 123 ഉദ്യോഗസ്ഥർക്കെതിരെ സമാന നടപടിക്ക് സർക്കാരിനോട് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അനുമതി തേടിയതായും റിപ്പോർട്ടുകളുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ്, ദില്ലി.